പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നവംബർ മാസം 10-ാം തീയതി ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വചന വിപ്രകാരം നമ്മൾ പഠിപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 16:24 അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ, തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ, ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധനവാനായ ആ മനുഷ്യൻ എരിയുന്ന തീയിൽ കിടന്ന് വേദന അനുഭവിക്കുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അബ്രാഹത്തിൻ്റെ മടിയിൽ ലാസർ കിടക്കുന്നത് കാണുകയാണ്. അപ്പോൾ അവൻ പറയാണ്, ഓ അബ്രാഹമേ, ഞാൻ ഈ വേദന അനുഭവിക്കുമ്പോൾ എൻ്റെ അടുക്കിലേക്ക് അവൻ യാസറിനെ പറഞ്ഞു വിടണമേ, അവൻ്റെ വിരൽത്തുമ്പ് കൊണ്ട് ഒരിറ്റു വെള്ളം എൻ്റെ നാവിൽ തൊട്ട് വെച്ച് എന്നെ തണുപ്പിക്കണമേ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്ക്, നിത്യ നരകാഗ്നിയിൽ കിടന്ന് പിടയുന്ന ഒരാത്മാവിൻ്റെ സ്ഥിതി ഇതാണ്. ശുദ്ധീകരണ സ്ഥലത്ത് അഗ്നിയിൽ കിടന്ന് പിടയുന്ന ഒരാത്മാവിൻ്റെ സ്ഥിതി ഇതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അബ്രാഹം പറയാണ്, വലിയ ഗർത്തം, അങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ആ മനുഷ്യൻ പറയാണ്, എങ്കിൽ ആ ലാസറിനെ എൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞുവിട്, അവരും ഇതേ തീയിൽ വന്ന് പെടാതിരിക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ശുദ്ധീകരണ സ്ഥലത്തെ ഒരു ആത്മാക്കളുടെയും പ്രാർത്ഥന. ഓ ദൈവമേ, ഞങ്ങൾ വേദന അനുഭവിക്കുന്നു, അതുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് വരാതിരിക്കാൻ കർത്താവെ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ജോൺ മരിവിയാനി ഇങ്ങനെ പറയുന്നു, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെക്കുറിച്ച് അവരുടെ വിലാപത്തെക്കുറിച്ചും പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഞാനീ പുണ്യാളം പറയുകയാണ്, നമ്മുടെ പ്രാർത്ഥനകളും സൽപ്രവർത്തികളും അവർക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ഈ ആത്മാക്കൾ യാചിക്കുന്നു. ഉണ്ടോ? അവർ യാചിക്കുകയാണ്. ആ എരിയുന്ന ശുദ്ധീകര അഗ്നിയുടെ ആഴത്തിൽ നിന്ന് അവർ ഇങ്ങനെ വിളിച്ച് കരയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. പുണ്യാളം പറയാണ്, പുണ്യാളം കേൾക്കാറുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടും മക്കളോടും ബന്ധുക്കളോടും അവരുടെ പാപങ്ങൾ എത്രത്തോളം ഞങ്ങളെ സഹനത്തിലേക്ക് തള്ളിവിടുന്നു എന്ന് പറയുവിൻ. തങ്ങളുടെ പ്രാർത്ഥനകൾ വഴി ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളിതാ അവരുടെ കാൽക്കൽ വീഴുന്നു. അവരിൽ നിന്ന് വേർപെട്ടതിന് ശേഷം ഞങ്ങളിവിടെ എരിയിൽ സഹിക്കുകയാണെന്ന് അവരോട് പറയുവിൻ. കേട്ടോ, സഹോദരനോട് പറയുവിൻ, ഞങ്ങളുടെ പാപങ്ങൾ വേദനകൾ ഞങ്ങളുടെ സഹനത്തേക്ക് തള്ളിവിട്ടു, ഇതുപോലെ സഹനത്തിലേക്ക് വീഴാതിരിക്കുവാൻ അവരോട് പറയുക, അവരെ പാപത്തിൽ നിന്ന് മാറാൻ പറയുക, തിന്മയിൽ നിന്ന് വിട്ടുമാറാൻ പറയുക. ഇതാണ് അവരുടെ സങ്കടം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എരിയുന്ന തീയിൽ കിടക്കുന്നവർക്ക് കരയാൻ മാത്രമേ പറ്റുകയുള്ളൂ. അവരുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തില്ല. അപ്പോൾ ഭൂമിയിൽ വസിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയാണ് അവരെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സഹായിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഇത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാം. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 നേരത്തെ ഭക്ഷണം പറ്റുമെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഓരോ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി 3 നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ വേദന അനുഭവിക്കുന്ന ഓരോരുത്തരെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ അവരെ സഹായിക്കണമേ, അവരെ വേദനയിൽ നിന്ന് അവരെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർ സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ അവരുടെ പാപങ്ങളും അവരുടെ ബലഹീനതകളും കുറവുകളും എല്ലാം കളച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ ഓരോ ആത്മാക്കളുടെ മേൽ കരുണ ചൊരിയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.